संघर्ष आय पाकिस्तान अभिनंदने नाले विट्टयक्कुम संयुक्त सेना मेधाविकളുടെ संयुक्त वार्ता सम्मेलनम अल्पसमयत्तिनकम कौमुदि प्राइम न्यूसिलेक्क स्वागत അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരവെ നിലപാടുകളിൽ അയഞ്ഞ പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള ഇന്ത്യൻ കമാൻഡർ അഭിനന്ദൻ വർദ്ധനെ നാളെ വിട്ടയക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മോചനം സമാധാന സന്ദേശത്തിന്റെ ഭാഗമായി എന്ന് പാകിസ്ഥാൻ സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കാൻ തയ്യാറെന്നും ഇമ്രാൻഖാൻ അഭിനന്ദൻ വർദ്ധനെ സുരക്ഷിതനായി തിരികെ എത്തിക്കാൻ നയതന്ത്ര തലത്തിൽ ഇന്ത്യ വൻ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിരുന്നു ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്ത്യ പാക് സ്ഥാനപതി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് പാക് സ്ഥാനപതി മന്ത്രാലയത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു അമേരിക്ക ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യാന്തര സമൂഹത്തോടും ഇന്ത്യ പിന്തുണ തേടിയിരുന്നു അതിനിടെ കരനാവിക വ്യോമസേനാ മേധാവികളുടെ സംയുക്ത വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ചേരും പിടിയിലായ വ്യോമസേനാ പൈലറ്റിനോട് പാക് സൈന്യം മോശമായി പെരുമാറിയത് ജനീവ കരാറിന് ലംഘനമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ നാളെ കാശ്മീരിലെ സംഘർഷ സ്ഥലങ്ങൾ സന്ദർശിക്കും പ്രകോപിപ്പിച്ച് പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം ജമ്മു കാശ്മീരിലെ നൌഷേരിയിൽ പാകിസ്ഥാനെ വെടിനിർത്തൽ കരാർ ലംഘനം അതിർത്തി ലംഘിച്ച് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീർ ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ BSF അതീവ ജാഗ്രതാ നിർദ്ദേശം പാക് സൈന്യം പുൽവാമ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ജയ്ഷെ മുഹമ്മദിന് പിന്തുണ നൽകുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ആഗോള ഭീകരൻ മസൂദ് അസറിന് പാകിസ്ഥാൻ ഇപ്പോഴും അഭയം നൽകുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം പാകിസ്ഥാനെതിരെ പോരാട്ടത്തിൽ നിന്നും ഇന്ത്യ പിന്നോട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ നടത്തുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തുക എന്നാൽ പാകിസ്ഥാൻ രാജ്യപുരോഗതിയെ തടയാൻ ശ്രമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതീക്ഷ നൽകി ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം അവസാനിക്കുമെന്ന ശുഭസൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളിൽ നിന്നും പുറത്തുവരുന്നത് ശുഭവാർത്തകൾ ഇന്ത്യ പാക് പ്രശ്നങ്ങൾ തങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ അന്ത്യത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് ഇന്ത്യയ്ക്ക് എതിരെ സൈനിക നടപടി പാടില്ലെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട സൗദി അറേബ്യയും സൗദി വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് പോകുമെന്നും വിവരം ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജപ്പാനും രംഗത്തെത്തിയിരുന്നു അതിനിടെ ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ ലോകരാഷ്ട്രങ്ങൾ മസൂദിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതിയിലെ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ മസൂദ് അസറിന് ആഗോള യാത്രാ വിലക്ക് ഏർപ്പെടുത്തണമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും ആവശ്യം വനമക്കൾക്ക് ആശ്വാസം വനാവകാശ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കാത്ത 10 ലക്ഷം ആദിവാസി കുടുംബങ്ങളെ വനഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി നടപടി ഉത്തരവിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് ആദിവാസികളുടെ അപേക്ഷകൾ നിരസിച്ചതിന്റെ കാരണം ബോധ്യപ്പെടുത്തി സംസ്ഥാന സർക്കാരുകൾ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം വനാവകാശത്തിന്റെ പരിരക്ഷ എന്തുകൊണ്ട് നൽകിയില്ല എന്ന് വ്യക്തമാക്കണം വിഷയത്തിൽ നേരത്തെ ഇടപെടാത്ത സോളിസിറ്റർ ജനറലിനും കോടതി വിമർശനം ഇതുവരെ ഉറങ്ങുകയായിരുന്നു എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കോടതിയുടെ ചോദ്യം കേരളത്തിലെ 894 ആദിവാസി കുടുംബങ്ങളുടെ അപേക്ഷയാണ് നിരസിച്ചത് ജോയ്സിനെ വിടാതെ കൊട്ടക്കമ്പൂർ ഭൂമി വിവാദത്തിൽ ജോയ്സ് ജോർജ് എംപിക്ക് വീണ്ടും ദേവികുളം സബ് കളക്ടറുടെ നോട്ടീസ് ഭൂമിയുടെ രേഖകളടക്കം മാർച്ച് 7 ഹാജരാക്കണമെന്ന് നിർദ്ദേശം ദേവികുളം സബ് കളക്ടർ രേണുരാജാണ് നോട്ടീസ് അയച്ചത് ഹൈക്കോടതി അനുകൂല ഉത്തരവുള്ളതിനാൽ എംപി നേരിട്ട് ഹാജരാകില്ലെന്ന് സൂചന കൊട്ടക്കമ്പൂർ ഭൂമിയിടപാടിൽ ജനുവരി 10 നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ജോയ്സ് ജോർജ് 1 മാസത്തെ സ്റ്റേ വാങ്ങുകയായിരുന്നു സബ് കളക്ടറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ വട്ടവട പഞ്ചായത്തിലെ കൊട്ടക്കമ്പൂരിൽ ജോയ്സ് ജോർജും കുടുംബാംഗങ്ങളും കൈവശം വച്ചിരുന്ന ഭൂമിയുടെ പട്ടയം 1 വർഷം മുൻപ് സബ് കളക്ടർ VR പ്രേംകുമാർ റദ്ദാക്കിയിരുന്നു രേഖകൾ കൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പട്ടയം റദ്ദാക്കിയതെന്ന് വിലയിരുത്തിയ കളക്ടർ വിവാദ ഭൂമിയിടപാട് സംബന്ധിച്ച് തുടക്കം മുതലുള്ള എല്ലാ രേഖകളും പരിശോധിക്കാനും ഉത്തരവിട്ടിരുന്നു കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം നിഖിന ചേരും നമസ്കാരം